1010 വർഷം പഴക്കമുള്ള ഒരു കപ്പൽ എന്ന് പുസ്തകത്തിൽ പറയുകയും ഈ ദിവസങ്ങളിൽ അത് ഉരുവാണ് എന്നുള്ള വിമർശനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഈ ദിവസങ്ങളിൽ നെറ്റ് നോക്കിയപ്പോൾ BC 150 ഒരു കപ്പലിൻ്റെ ചരിത്രമായിട്ട് കണ്ടു. നമ്മുടെ ഇവിടുത്തെ ചെറിയ താങ്ങുവെള്ളത്തിൻ്റെ അത്രയും പഴക്കമുള്ളതാണ് കപ്പൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ഫൈറ്റിംഗ് ഷിപ്പായിട്ട് നമ്മൾ ഷിപ്പ് എന്ന നിലയിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതും ഒരു കോരുവെള്ളത്തിൻ്റെ അത്രയും വലുപ്പമില്ലാത്തതാണ്. നമ്മളതിൻ്റെ വലുപ്പത്തെ സംബന്ധിച്ചല്ല പറയുന്നത്, അച്ഛൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ ചരിത്രത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. പ്രിയപ്പെട്ട ജോയിസ് സൂചിപ്പിച്ചതുപോലെ അധികം പേരും പറയാത്ത തീരത്തിൻ്റെ ചരിത്രമാണ്. തീർച്ചയായിട്ടും കടക്കരപ്പള്ളിക്കും ധാരാളം ചരിത്രമുണ്ട്. അവിടെ ഒരു ബുദ്ധ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. കണ്ടാൽ മംഗളം എന്ന് പറയുന്ന കണ്ടമംഗലത്തിനൊരു ചരിത്രമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചൊരു മിത്തുണ്ട്. അതൊരു പക്ഷേ ഇവിടെ എന്നെ കേൾക്കുന്നവർക്കൊക്കെ ധാരാളം അറിയാൻ പറ്റും. ഇതിനൊരു സംസ്കാരവുമുണ്ട്, തീരത്തിനൊരു സംസ്കാരവുമുണ്ട്. ഞാനിതിനു മുമ്പുള്ള പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കോപ്പറേറ്റീവ് ഓൺടർപ്രണർഷിപ്പ് അവതരിപ്പിച്ച ഒരു പ്രദേശമാണ്. ബൈബിളിലെ 11 മണിക്കൂറിലും വരുന്നവനും ഒരു ദനാറ കൊടുത്ത ഒരു കഥയുണ്ട്. എല്ലാവർക്കും അത് അത്ഭുതമായിരിക്കും, പക്ഷെ തീരത്തിനൊരു അത്ഭുതമല്ല. 25 വർഷം പഴക്കമുള്ള ഒരു മത്സ്യത്തൊഴിലാളി അവിടെ നിൽക്കുമ്പോഴും ആദ്യമായിട്ട് പണിക്ക് വരുന്ന ഒരാളിന് വള്ളത്തിൽ പോകാൻ, അവന് പണിക്ക് പോകാൻ അവസരം കൊടുക്കുക, 25 വർഷം പഴക്കമുള്ളവന് കൊടുക്കുന്നത് അതേ നാണയത്തിൽ അതേ അളവിൽ ആദ്യമായിട്ട് പണിക്ക് വരുന്നയാളിനും കൊടുക്കുന്ന സോഷ്യലിസം നിലനിൽക്കുന്ന ഒരു പ്രദേശം. ആര് വന്നാലും അവന് കൈ നിറയെ കൊടുത്ത് പരിചയമുള്ളൊരു പ്രദേശം. അങ്ങനെയുള്ള മഹത്തായ തൊഴിൽ സംസ്കാരമുള്ള എല്ലാവരെയും കേൾക്കുന്ന എന്താണ് ഇവിടുന്ന് തന്നെ ഒരു കാലത്ത് തിരുവിതാംകൂർ ഏറ്റെടുത്തപ്പോഴാണ് AC കനാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കയറിനോടൊപ്പം പ്രാധാന്യമുണ്ടായിരുന്ന മത്സ്യ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യമുള്ള പ്രദേശം. അച്ഛൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടാകും. അച്ഛൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രദേശത്തിൻ്റെ നോമൻക്ലേച്ചർ ആയിരിക്കും, അതിൻ്റെ എറ്റിമോളജി ആയിരിക്കും. അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ ധാരാളം ഒരു റിസർച്ചറാണ്. പ്രദേശത്ത് ഈ പുസ്തകം വായനയിലൂടെ ഇതിനേക്കാൾ കൂടുതൽ കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് ധാരാളം ഉണ്ടാകും. അച്ഛൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും ആശംസകൾ അറിയിക്കുവാനും അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയും അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസരം തന്ന അച്ഛനും സംഘാടകർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.